പിതാവും മകളും പരസ്പരം അന്ത്യചുംബനം നൽകി കൊലക്കളത്തിലോട്ട് യാത്രയാകുമ്പോൾ അവരിൽ പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് ദൃശ്യമായത്. മേഴ്സിയ എന്ന ഈ യുവതിയുടെ പ്രത്യാശ റോമാ സാമ്രാജ്യത്തിലെ സൈന്യാധിപനെ കൂടെ ക്രിസ്തുവിലേക്ക് നേടുന്നതിന് ഇടയാക്കി. ജീവിതത്തിന്റെ അവസാന നിമിഷവും ഒരാത്മാവിനെ കൂടെ നേടുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു ധീരവനിതയാണ് മേഴ്സിയ. AD 64 കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നത് നീറോ ചക്രവർത്തിയായിരുന്നു. ആദ്യത്തെ ചില വർഷങ്ങൾ നല്ല ഭരണമാണ് കാഴ്ചവെച്ചത് എങ്കിലും അധികാരത്തിൽ ഭ്രമം പൂണ്ട ചക്രവർത്തി ഒരു ക്രൂരനായിട്ടുള്ള നേതാവായി രാജാവായി മാറിത്തീർന്നു. അതിനുള്ള ഒരു കാരണം രാജ്ഞിയായിരുന്ന പോപ്പിയ സബീന ആയിരുന്നു. റോമാ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ ഇടയന്റെ മകളായിരുന്നു മേഴ്സിയ. ദരിദ്രയായിരുന്ന ഇവർ ഒരു ചെറ്റക്കുടിലാണ് താമസിച്ചിരുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ നീറോ ചക്രവർത്തിയുടെ സൈന്യാധിപനായിരുന്നു മാർക്കസ്. ബുദ്ധിമാനും തന്ത്രശാലിയും യോദ്ധാവും സുമുഖനുമായിരുന്നു ഇദ്ദേഹം. റോമാ സാമ്രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതിൽ നിർണായക പങ്കു വഹിച്ചത് മാർക്കസ് ആയിരുന്നു. ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമത്തിലൂടെ മാർക്കസ് ഒരിക്കൽ സഞ്ചരിക്കുകയുണ്ടായി. ആ ഇടയന്റെ മകളായ മേഴ്സിയയെ കാണുകയും മേഴ്സിയയോട് മാർക്കസിന് ഒരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടം മേഴ്സിയയോട് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മേഴ്സിയ നൽകിയ മറുപടി എന്നത്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിയെ എനിക്ക് വിവാഹം ചെയ്യുവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പലതവണ മാർക്കസ് മേഴ്സിയയിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. മാർക്കസ് തന്റെ ഔദ്യോഗികമായ വേഷത്തിൽ കൊട്ടാരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോപ്പിയ സബീന എന്ന രാജ്ഞി മാർക്കസിനെ കാണുകയും മാർക്കസിനെ ഒരു രഹസ്യം പറയുവാൻ വേണ്ടി രാജ്ഞി ക്ഷണിക്കുകയും ചെയ്തു. ആ രഹസ്യം എന്നത്, ഈ റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ നീറോയെ വധിച്ചതിനു ശേഷം ഈ റോമാ സാമ്രാജ്യത്തിന്റെ അടുത്ത രാജാവായി മാർക്കസ് മാറണമെന്ന്, ആ രാജാവിന്റെ ഭാര്യയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മാർക്കസ് അതിനെ നിരസിക്കുകയാണ് ചെയ്തത്. വളരെ നിരാശയായ പോപ്പിയ സബീന തന്നെ തന്റെ ആഗ്രഹത്തെ നിരസിക്കുന്നതിനുള്ള കാരണം മാർക്കസ് ഒരു ക്രിസ്ത്യാനിയായ യുവതിയെ സ്നേഹിക്കുന്നു എന്നും ആ യുവതി കാരണമാണ് തന്നെ തന്റെ ആഗ്രഹത്തെ നിരസിച്ചത് എന്ന് മനസ്സിലാക്കിയ രാജ്ഞി എന്ത് വില കൊടുത്തും ഈ യുവതിയെ വധിക്കണമെന്ന് തീരുമാനമെടുത്തു. നീറോ ചക്രവർത്തി രാജ്ഞിയുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ രാജ്ഞി ഒരിക്കൽ രാജാവിനോട് പറഞ്ഞു, അങ്ങ് ദൂരെ കാണുന്ന തെരുവ് തീക്ക് ഇരയാക്കണം, അഗ്നിക്ക് ഇരയാക്കണം എന്ന് പറഞ്ഞു. രാജാവ് ഉടൻ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ തെരുവ് പൂർണ്ണമായും അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രാജ്ഞി ഇതുകൂടെ പറഞ്ഞു, ഈ തെരുവ് നശിപ്പിച്ചത്, അഗ്നിക്കിരയാക്കിയത് അത് ക്രിസ്ത്യാനികളാണ് എന്നും കൂടെ പരത്തേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ തെരുവ് കത്തിച്ചത് ക്രിസ്ത്യാനികളാണ് എന്ന് പറയുകയും അവിടെ ആ നാട്ടിൽ ക്രിസ്ത്യാനികൾക്ക് അനേകം പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ടും വന്നു. രാജ്ഞി രാജാവിന്റെ കരത്തിൽ നിന്ന് ഒരു ഉത്തരവ് കൂടെ നേടിയെടുത്തു. ക്രിസ്ത്യാനികളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും പട്ടിണി കെട്ടിരിക്കുന്നതായ സിംഹങ്ങളുടെ മുൻപിലോട്ട് അവരെ വലിച്ച് എറിഞ്ഞുകൊടുക്കുകയും സിംഹങ്ങൾ അവരെ വലിച്ചു കീറി കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു. അതാണ് ആ ഉത്തരവ്, അതാണ് ആ ശിക്ഷ. മാർക്കസ് ഈ ഉത്തരവ് മുൻകൂട്ടി അറിയുകയും മേഴ്സിയയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നിന്റെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് എന്റെ കൂടെ വരേണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ മേഴ്സിയ അത് നിരസിക്കുകയും ചെയ്തു.
അങ്ങനെ ക്രിസ്ത്യാനികളെ മുഴുവനായിട്ട് കാരാഗ്രഹത്തിൽ അടച്ചു. ആ കാരാഗ്രഹത്തിൽ മേഴ്സിയായി തന്റെ പിതാവും ഉണ്ടായിരുന്നു. അങ്ങനെ സൈന്യം അവിടെ ഉണ്ടായിരുന്ന കാരാഗ്രഹത്തിലുള്ള ക്രിസ്ത്യാനികളെ ഓരോന്നായിട്ട് ഈ സിംഹങ്ങളുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് കൊല്ലുമായിരുന്നു. അങ്ങനെ അടുത്ത ഊഴം മേഴ്സിയായ്ക്കും പിതാവിനും ആയിരുന്നു. അവർ പരസ്പരം അന്ത്യചുംബനം നൽകി കൊലക്കളത്തിലോട്ടാണ് യാത്ര പോകുന്നത് എന്ന് തിരിച്ചറിവോടുകൂടെ സന്തോഷത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ നടന്നു നീങ്ങി. അപ്പോൾ ആ കാരാഗ്രഹത്തിൽ ഉച്ചത്തിൽ ഒരു ശബ്ദമുയർന്നു, അല്ലയോ മേഴ്സിയായ, നീ നിന്റെ ഇഷ്ടത്തെ തള്ളിപ്പറഞ്ഞ് ഇനിയുള്ള കാലം നമുക്ക് സന്തോഷത്തോടുകൂടെ സുഖകരമായി ജീവിക്കാമെന്ന് മാർക്കസ് പറഞ്ഞു. പക്ഷേ മാർക്കസിന്റെ ആ അപേക്ഷയും മേഴ്സിയ നിരസിച്ചു. മാർക്കസ് മേഴ്സിയായുടെ അടുത്ത് വന്ന് തന്റെ ഔദ്യോഗിക വസ്ത്രം ഊരി മേഴ്സിയായുടെ മേൽ ഇട്ടതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു, നിന്റെ പ്രാണപ്രിയനായ യേശുവർത്താവിനെ ഞാനും സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുന്നു. മേഴ്സിയായുടെ കരം പിടിച്ച് ഇതുകൂടെ പറഞ്ഞു, നീ ഇനി മുതൽ എന്റെ ഭാര്യയും ഞാൻ നിന്റെ ഭർത്താവും ആകുന്നു. നമുക്കൊരുമിച്ച് ഈ കൊലക്കളത്തിലോട്ട് നടന്നു നീങ്ങാം. നമുക്കൊരുമിച്ച് ഈ സിംഹങ്ങൾക്ക് ആഹാരമായി തീരാം. അങ്ങനെ അവർ ഒരുമിച്ച് ആ പട്ടണി കിടക്കുന്നതായ സിംഹങ്ങളുടെ കുഴിയിലോട്ട് അവർ ഒരുമിച്ച് നടന്നു നീങ്ങി സിംഹങ്ങൾക്ക് ആഹാരമായി തീരുകയും ചെയ്തു. ഒരു ക്രിസ്ത്യാനിക്ക് വിശ്വാസം കാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് ജീവിതം കൊണ്ട് കാണിച്ച ധീരവനിതയാണ് മേഴ്സിയ. ജീവിതത്തിന്റെ അവസാന നിമിഷവും ഒരാത്മാവിനെ കൂടെ നേടുവാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച മേഴ്സിയ. അതുപോലെ വിശ്വാസത്തിന്റെ പ്രതിസന്ധികൾ തകർന്നു പോകാതെ ആ യേശുവിനെ മുറുകെ പിടിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. ആമേൻ.